ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അനഗ. ഹായ് ഗായ്സ്, ഇപ്പം ഇന്ന് ക്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാനും അമ്മയും കൂടെ ഒന്ന് പുറത്ത് പോകാൻ വിചാരിച്ചു. കുറേ കാലമായല്ലോ പുറത്തൊക്കെ ഒന്ന് പോയിട്ട്. അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോയി. അച്ഛൻ ജോലിക്ക് പോയിരുന്നു, പിന്നെ കുഞ്ഞുകാക്കട ഓട്ടോയിലായിരുന്നു കേട്ടോ പോയിരുന്നത്. അപ്പം പിന്നെ അങ്ങനെ പോയി. ഇത് അമ്മ ആദ്യം പഠിപ്പിച്ചിരുന്ന സ്കൂളിലാണ് കേട്ടോ അവിടെ. പിന്നെ അമ്മ അവിടുന്ന് പോകുന്നു. പിന്നെ അമ്മ വേറൊരു സ്കൂളിൽ ജോയിൻ ചെയ്തു. ഈ സ്കൂളിൽ ഞങ്ങളും പഠിച്ചിരുന്നതാണ് കേട്ടോ. വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് ഞാനും ചേച്ചിയൊക്കെ പഠിച്ച സ്കൂൾ തന്നെയാണിത്. ഞങ്ങളുടെ എൽ പി സ്കൂളാണ്. പിന്നെ അത് ഒക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ചേച്ചിക്കൊക്കെ വയ്യാണ്ടായപ്പോൾ അങ്ങനെ റിസൈൻ ചെയ്തതാണ്. പിന്നെ ഞങ്ങൾ അങ്ങനെ കൊട്ടാരത്ത് എത്തിയിട്ടോ വീട്ടിലോട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അമ്മ തന്നെ ഇറങ്ങണമല്ലോ അപ്പോൾ അതിന് പാത്രങ്ങളൊക്കെ. ഇപ്പോൾ അച്ഛനങ്ങനെ ശീലമൊന്നും ഉണ്ടാവില്ലല്ലോ വാങ്ങാൻ. അപ്പോൾ അതിനൊന്ന് പോയതാണ്. കാരണം ഞങ്ങൾ വീടൊക്കെ അടച്ചിട്ട് കുറേ കാലം അങ്ങനെ അടച്ചിട്ടിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ ആയിട്ട്. പിന്നെ ഞാനും അമ്മയുടെ വീട്ടിലായിരുന്നല്ലോ, ഇവർ എറണാകുളത്തും ആയിരുന്നു. അപ്പോൾ അതൊക്കെ കാരണം നമുക്കൊന്നും പാത്രങ്ങൾക്കാകെ കേടുവന്നു. അപ്പോൾ പിന്നെ ഒന്ന് പുറത്ത് പോയി വാങ്ങാൻ വിചാരിച്ചതാണ്. ഇതാണ് വളാഞ്ചേരി സ്റ്റാൻഡ്. നല്ല ബ്ലോക്കൊക്കെ ആയിരുന്നു ആ ടൈമിൽ. ഇവിടെ പിന്നെ എപ്പോഴും ബ്ലോക്കൊക്കെ ആവും. അവിടെ ആയിരുന്നു കേട്ടോ അച്ഛൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഒരു കടയിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ യാറാമാളിൽ എത്തി. യാറാമാള് നമ്മുടെ വളാഞ്ചേരി പോണ വഴി തന്നെയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ വീട്ടിൽ നിന്ന്. വീടൊക്കെ അടച്ചിട്ട് നമ്മളിങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ എന്തായാലും അത് ഓട്ടോമാറ്റിക്കലി കേട് വരുമല്ലോ. അപ്പോൾ അതിന് വേണ്ടി ഒന്ന് ഇറങ്ങിയതാണ്. പിന്നെ അമ്മയും കുറേ കാലമായി ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അങ്ങനെ ഞങ്ങൾ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ നടന്ന് നോക്കിയായിരുന്നു. അപ്പോൾ ഞാനും ഇങ്ങനെ നോക്കി. നമ്മൾ കുറേ കാലമായാലും ഇങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങിയിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ നമ്മളിങ്ങനെ കുറേ നോക്കി നടക്കുമായിരുന്നു. ഇവിടെ അതാ കുറേ ചട്ടികളും പിന്നെ പല പല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കാണാത്ത എന്തൊക്കെയോ കുറേ ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ എന്താ സാധനം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ വെറുതെ ഒന്ന് എടുത്തതാണ്. പിന്നെ അങ്ങനെ സാധനമൊക്കെ വാങ്ങി ഞങ്ങൾ പുറത്തിറങ്ങുന്ന ടൈമിലാണ് ഇവിടെ കുറേ കൂപ്പണൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളതിൽ നമ്മളുടെ പേരൊക്കെ എഴുതിയിട്ട് ഇങ്ങനെ ആ ബോക്സിൽ ഇടണം. അപ്പോൾ എന്തായാലും ചേച്ചിയുടെ പേരും ഒക്കെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി. വീട്ടിലെത്തിയപ്പോൾ അതാ നമ്മൾ ചോറൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനും അമ്മയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അച്ഛൻ ജോലിക്ക് പോയിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് അമ്മ ഇങ്ങനെ മുട്ട ഇതാക്കണ ഒരു സാധനമൊക്കെ വാങ്ങിയിരുന്നു. അപ്പോൾ അമ്മ അത് ആദ്യമായിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.